പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവെ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ വലിയ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഈ ദിവസങ്ങളിൽ വിശുദ്ധ യോസേ പിതാവിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി അവിടുന്ന് ഞങ്ങളെ ഒരുക്കുകയാണല്ലോ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ 31-ാമത്തെ ദിവസത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യോസേ പിതാവിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ജീവിത മാതൃകയും യോസേ പിതാവിൻ്റെ വലിയ പൈതൃകമായ സംരക്ഷണവും എല്ലാം സ്വന്തമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ വലിയ തിരിച്ചറിവോടെ ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. യോസേ പിതാവിൻ്റെ മക്കളെന്ന് അഭിമാനിക്കത്തക്ക വിധം യോസേ പിതാവിനെ അനുഗ്രഹിക്കുന്നവരായിട്ട് തീരുവാൻ ഞങ്ങൾക്കെല്ലാം, ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, അങ്ങയുടെ വളർത്തു പിതാവായ യോസേ പിതാവിൻ്റെ വലിയ മാതൃകയും യോസേ പിതാവിൻ്റെ സംരക്ഷണവും അങ്ങയെ വളർത്തിയതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും വളർത്തത്തക്ക വിധം ഞങ്ങളെ തന്നെ യോസേ പിതാവിന് പ്രതിഷ്ഠിക്കുവാൻ ഈശോയെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ നയിക്കണമേ, നിയന്ത്രിക്കണമേ. ഉന്നതമായ അഭിഷേകത്താല് ത്രിയേക ദൈവമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തില് ഞങ്ങളെയും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെയും ഭരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ കൂടുതൽ കൂടുതൽ അനുഭവിക്കുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ സംരക്ഷണവും പരിപാലനയും ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ വലിയ മാധ്യസ്ഥത്തിങ്കിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും, ഞങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ ആരൊക്കെയുണ്ടോ എല്ലാം അങ്ങയുടെ വലിയ സംരക്ഷണത്തിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സഹായം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യോസേ പിതാവേ, അങ്ങയെ സഹായം തേടി അങ്ങയെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയെ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങയെ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എന്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും ഇതാ 31-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദി പറയാം. കാരണം ഒത്തിരി അനുഭവത്തിലൂടെയാണ് കർത്താവ് നമ്മളെ നയിക്കുന്നത്. യോസേ പിതാവിനെ അറിയാനും യോസേ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാനും യോസേ പിതാവിൻ്റെ കരുത്ത് മനസ്സിലാക്കാനും യോസേ പിതാവിൻ്റെ പൈതൃക സംരക്ഷണത്തിൽ ആയിരിക്കാനും ഒക്കെ കഴിയുക എന്നുള്ളത് ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഈ ശപിക്കപ്പെട്ട മണ്ണിൽ, ഈ സാത്താന്റെ പിടിയിൽ അമർന്നു പോയ ലോകത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന ഒത്തിരി എതിർ ശക്തികളും ഒത്തിരി പ്രലോഭനങ്ങളും കൊണ്ടൊക്കെ കലുഷിതമായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ പിതാവ് നമ്മുടെ കൂടെയുണ്ട്. യോസേ പിതാവ് നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. സ്വർഗം മുഴുവനുമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഭയങ്കര ബലം. ആ കരുത്തോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, സഭയെ, ലോകം മുഴുവനെയും യോസേ പിതാവിന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രതിഷ്ഠിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം വേദനിക്കുന്നവരുടെ സാന്ത്വനവും രോഗികളുടെ ആശ്വാസവുമായ യോസേ പിതാവ്. വേദന, രോഗം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സത്യമായ കാര്യമാണ് വേദന, രോഗം എന്നുള്ളത്.
ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം, ഈശോയുടെ മരണം, ഈശോയുടെ ഉദ്ധാനം, ഈശോയുടെ മഹത്വീകരണം ഇതൊക്കെയാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ, സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, അതിൻ്റെ ആവശ്യകത, അതിലൂടെ കടന്നു പോകേണ്ടതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അവൻ ചിന്തിക്കാനോ ധ്യാനിക്കാനോ പോകുന്നില്ല. പിന്നെയോ അനുഗ്രഹങ്ങളെ കണ്ട് അനുഗ്രഹങ്ങളിൽ ലക്ഷ്യമുറപ്പിച്ചുകൊണ്ട് ജീവിക്കാനാണ് പലപ്പോഴും ഒരു ക്രിസ്ത്യാനി ശ്രമിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ശരിക്കും കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെതായ സഹനങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും നമുക്കെല്ലാമുണ്ട്. രക്ഷാകര ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോയുടെ പീഡാസഹനങ്ങളും കുരിശുമരണവുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ ഈ കുരിശും ഈ സഹനങ്ങളും ഒക്കെ ഉണ്ട്. ഈശോ ഒരിക്കലും തൻ്റെ മക്കളായ നമ്മളോട് പറഞ്ഞിട്ടില്ല സഹനമില്ലാത്ത, കുരിശില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത, വേദനയില്ലാത്ത, രോഗങ്ങളില്ലാത്ത ഒരു ജീവിതം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് ഈശോ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് തന്നെ സഹനത്തിൻ്റെയും വേദനയുടെയും ഒരു ജീവിതമാണ്. ഇപ്പോൾ കുടുംബജീവിതം എന്തുമാത്രം കഷ്ടപ്പാടാവുള്ള അല്ലേ, പൗരോഹിത്യ ജീവിതം എന്തുമാത്രം വേദനകളാവുള്ള, ഇപ്പം ഈ ശുശ്രൂഷ ഒത്തിരിയേറെ വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും ഒത്തിരിയേറെ സഹനങ്ങളുണ്ട്. പഠിക്കുന്ന മക്കള്, ജോലി ചെയ്യുന്ന മക്കള്, ബിസിനസ് നടത്തുന്ന മക്കള്, എന്തിനും ഏതിനും ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഈ ജീവിതം ജീവിക്കുമ്പോൾ അതിൽ തന്നെയുള്ള അടിസ്ഥാനപരമായ ഒരു സത്യമാണ് എന്ത്? സഹനം, വേദന, രോഗം എന്നുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധരാജ്ഞി എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു, കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് ഞങ്ങൾ നെടുവീർപ്പെടുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോക ജീവിതം കണ്ണുനീരിൻ്റെ താഴ്വരയാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ജീവിക്കുന്ന ഓരോ മക്കൾക്കും കണ്ണുനീരുണ്ട്, കണ്ണുനീരൊഴുക്കാനുള്ള കാരണങ്ങളുണ്ട്, വേദനകളുണ്ട്, സഹനങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കണ്ണുനീരിൻ്റെ താഴ്വരയിലായിരിക്കുന്ന നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അച്ഛൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വലിയ ഒരു ആത്മീയ രഹസ്യം ശ്രദ്ധിച്ചേ, ഈ ലോകത്തിൽ സഹനമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത ഒരു ജീവിതം ഒരിക്കലും നീയും ഞാനും പ്രതീക്ഷിക്കരുത്. ഇന്ന് കുടുംബജീവിതത്തിലെ തകർച്ച, പൗരോഹിത്യത്തിലെ തകർച്ച, മനുഷ്യ മക്കളുടെ ജീവിതത്തിലെ നിരാശ, പല രോഗത്തിൻ്റെ അടിമത്തങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള വലിയൊരു കാരണം ഒറ്റ കാര്യമുള്ളൂ, അവൻ സഹനമില്ലാത്ത, കുരിശില്ലാത്ത, വേദനയില്ലാത്ത ഒരു ജീവിതം പ്രതീക്ഷിക്കുന്നു. അത് ഈ ലോകത്തിൽ അവന് ഒരിക്കലും സംലഭ്യമല്ല. അത് കണ്ണുനീരിൻ്റെ താഴ്വരയിലുള്ള ജീവിതമാണ്. തിരുക്കുടുംബത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. ഞാനിങ്ങനെ ചിന്തിക്കരുത്, ഇന്നലെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്, ഈശോ ഏതാണേലും മരിക്കാൻ വേണ്ടി വന്നേ, എന്നാൽ പിന്നെ എന്തിനാ ഈ പരിശുദ്ധാമ്മയെ ഇതുപോലെ കഷ്ടപ്പെടുത്തിയേ? യോസേപിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതൊന്ന് കാണാം നമുക്ക്. യോസേപിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരിയേറെ സഹനങ്ങൾ, വേദനകൾ, രോഗങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വിശുദ്ധനാണ് യോസേപിതാവെന്ന് ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയുടെ കൂടെ 27 വർഷം യോസേപിതാവ് ജീവിച്ചു. യോസേപിതാവിൻ്റെ 61-ാമത്തെ വയസ്സിലാണ് യോസേപിതാവ് മരിക്കുന്നത്. 27 വർഷം ഈശോയുടെ കൂടെ ജീവിച്ചു യോസേപിതാവ്. പ്രിയപ്പെട്ടവർ, ഈ 27 വർഷത്തിൽ അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, യോസേപിതാവിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, 8 വർഷക്കാലം യോസേപിതാവ് രോഗിയായിരുന്നു. ജ്വരബാധിതനായിട്ട് നിരന്തരമായ ശക്തമായ തലവേദന, സന്ധിവേദന, ഈ വേദനയുടെ ശക്തമായ രോഗാവസ്ഥയിലായിരുന്നു യോസേപിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 8 വർഷക്കാലം. ഈ കാലഘട്ടം അത്രയും കഷ്ടപ്പാടുണ്ട്, ആശാരിപ്പണി ചെയ്യണം, അതോടൊപ്പം തന്നെ വേദനയുണ്ട്, ഒത്തിരി അസ്വസ്ഥതയുണ്ട്. ആ സമയത്തൊക്കെ ഈ വേദനയിലും ഈ കഷ്ടപ്പാടിലും ഈശോ യോസേപിതാവിൻ്റെ കൂടെയുണ്ട്.
ഈശോ യോസേപ്പിതാവിനെ മരപ്പണിയിൽ സഹായിക്കുന്നുണ്ട്. ഈശോ യോസേപ്പിതാ തീർച്ചയായിട്ടും ഈശോയാകുന്ന മകൻ ഈ യോസേപ്പിതാവിന് സന്ധിവേദനയിൽ കാല് തിരുമ്മി കൊടുക്കാനും ശരീരം ഒഴിഞ്ഞു കൊടുക്കാനും ഒത്തിരിയേറെ ആശ്വാസമായിട്ട് ഈശോ യോസേപ്പിതാവിൻ്റെ കൂടെ ആ തിരുക്കുടുംബത്തിലുണ്ട്. എന്നിട്ടും എന്ത്, ഈശോയ്ക്ക് രോഗത്തിന് മേൽ അധികാരമുണ്ട്, വേദനകളുടെ മേൽ അധികാരമുണ്ട്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, വേദന മാറിപ്പോവും. എന്തിനാ പിന്നെ ഈ കഷ്ടപ്പാടും ഈ വേദനയും ഈ ദുരിതവും അനുഭവിക്കാൻ യോസേപ്പിതാവിനെ അനുവദിച്ചേ? അതിൽ വലിയൊരു രഹസ്യമുണ്ട് മക്കളെ. വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയുമാണ് ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുന്നത്. മാത്രമല്ല, കുരിശിലൂടെയാണ് രക്ഷ, സ്വർഗ സൗഭാഗ്യം കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ മനുഷ്യ മക്കളായ നമ്മൾ ഓരോരുത്തരും വേദനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെയും കടന്നു പോകണം എന്നുള്ളത് ദൈവികമായ ഒരു നിശ്ചയമാണ്. അതങ്ങനെയാണ്. അതുകൊണ്ട് യോസേപ്പിതാവിനെ കുറിച്ച് വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, അവസാനത്തെ 3 വർഷം ഈ യോസേപ്പിതാവ് കിടപ്പാണ്, കിടപ്പ് ആയി. എഴുന്നേറ്റ് പോലും നടക്കാൻ പറ്റാത്ത വിധത്തിൽ യോസേപ്പിതാവ് കിടപ്പായി. അപ്പോഴും ഈശോ കൂടെയുണ്ട്. ഈശോയുടെ മടിയിൽ അപ്പനെ ഇരുത്തും, അപ്പനെ ആശ്വസിപ്പിക്കും. ഈ മാതാവിടയ്ക്ക്, മാതാവിനെ അവിടെ നമ്മൾ കാണുന്നുണ്ട്, മാതാവിടയ്ക്ക് പ്രാർത്ഥിക്കുക. യോസേപ്പിതാവിൻ്റെ കഠിനമായ വേദന സഹിക്കാൻ പറ്റാത്ത, നോക്കി നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ വേദന കൊണ്ട് പൊളയുമ്പോൾ അത് കണ്ടു നിൽക്കാൻ പറ്റാതെ മാതാവ് പറയുന്നുണ്ട്, ദൈവമേ അദ്ദേഹത്തിന് വേദന എനിക്ക് തരിക, ഞാൻ സഹിച്ചോളാം. അപ്പോഴും മാതാവിനറിയാം യോസേപ്പിതാവിൻ്റെ വേദന യോസേപ്പിതാവ് തന്നെ സഹിക്കണം. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് രക്ഷാകരമായ ദൈവിക പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഇനി വീണ്ടും മാതാവ് നോക്കിക്കേ, എന്തുമാത്രം സഹനങ്ങളാണ് ആ കുടുംബജീവിതത്തിൽ. തിരുക്കുടുംബത്തിൽ 3 പേർക്കും എന്തുമാത്രം സഹനങ്ങൾ. വ്യാകുല മാതാവ്, ഈശോ മരിക്കാൻ വേണ്ടി വന്നു, ഈശോ ഓക്കെ, എന്നാൽ ഈ മാതാവിനെ എന്തിന് കുരിശിനെ ചുവട്ടിൽ ഇതുപോലെ നിർത്തി വ്യാകുലങ്ങളാൽ, വ്യാകുലവാളുകളാൽ ഇങ്ങനെ ഹൃദയം കുത്തിപ്പിളർക്കണം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ നമ്മെ ദൈവം പഠിപ്പിക്കുന്ന വലിയൊരു മാതൃക. ഈശോ കൂടെ ഉണ്ടായിരുന്നിട്ടും യോസേപ്പിതാവിന് ഇതുപോലെ വേദന, കഷ്ടപ്പാട്, രോഗങ്ങൾ. ഈശോ കൂടെ ഉണ്ടായിരുന്നിട്ടും മാതാവിന് ഇതുപോലെ വ്യാകുലങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കുരിശു മരണം, അതിദാരുണമായ പീഡാസഹനങ്ങൾ, ഇതെല്ലാം തന്നെ തൻ്റെ മക്കളായ നമ്മെ ദൈവം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൽ നിങ്ങൾക്കും സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. പക്ഷെ ഒരു കാര്യം ഈശോ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതാണ് ഈശോ നൽകുന്ന അനുഗ്രഹം. ഈ വേദനയിൽ, ഈ കഷ്ടപ്പാടിൽ, ഈ രോഗത്തിൽ, ഈ സഹനത്തിൽ പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമുക്ക് എന്ത് തരും? ആശ്വാസം തരും. ഈ ഒരു ഈശോയുടെ സാന്നിധ്യത്തിൽ, ഈ ഒരു സംരക്ഷണത്തിൽ, ഈ ഒരു ആശ്വാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഏത് സഹനവും, ഏത് രോഗവും, ഏത് കഷ്ടപ്പാടും, ഏത് വേദനയും സഹിക്കുവാനും ഏറ്റെടുക്കുവാനും അതിനെയെല്ലാം കൃപയാക്കി മാറ്റാനും അത് എനിക്കും അനേക മക്കൾക്കും രക്ഷയ്ക്ക് കാരണമാക്കി തീർക്കാനും സാധിക്കും. ഈ ഒരു രഹസ്യം നമ്മൾ അറിയണം. ഇത് നമ്മൾ ഈ യോസേപ്പിതാവിൽ നിന്നും ഈ തിരുക്കുടുംബത്തിൽ നിന്നും പഠിക്കണം. മാത്രമല്ല, അനേകം വിശുദ്ധാത്മാക്കൾ, അനേകം രക്തസാക്ഷികൾ, ശ്ലീഹന്മാർ, ഇവരെയൊക്കെ പഠിച്ച് ഈ ദൈവികമായ അഭിഷേകത്തിലേക്ക്, ദൈവിക ജ്ഞാനത്തിലേക്ക് ഈ മക്കൾ കടന്നു വന്നപ്പോൾ സഹനത്തെ, വേദനകളെ, കഷ്ടപ്പാടുകളെ പരാതിയില്ലാതെ, നിരാശയില്ലാതെ, പരിഭവമില്ലാതെ ഏറ്റെടുത്ത് അത് കൃപയാക്കി മാറ്റി, രക്ഷയാക്കി മാറ്റി, അനേക മക്കൾക്ക് അനുഗ്രഹമാക്കി മാറ്റിയ അനുഭവങ്ങൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതറിയണം. ഇന്ന് മനുഷ്യ മക്കളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം അവനൊറ്റ ഫോക്കസുള്ളൂ, അനുഗ്രഹങ്ങൾ, അനുഗ്രഹങ്ങൾ, പ്രോസ്പെരിറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട്, സഹനവുമായിട്ട് ബന്ധപ്പെട്ട് ടോക്ക് ഇട്ടപ്പോൾ ആ വചനപ്രഘോഷകൻ പറയുകയാണ്, സഹനമില്ലാത്ത, വേദനയില്ലാത്ത, പ്രോസ്പെരിറ്റി മാത്രം പ്രസംഗിക്കുന്ന ഒരു പ്രഘോഷകനെയോ ഒരു സംഭാഷണത്തെയോ നിങ്ങൾ കേട്ടാൽ ആ നിമിഷം നിങ്ങൾ ആ ചാനല് അടച്ചു കളയണം, TV ഓഫാക്കണം. അത് കേൾക്കരുത്. കാരണം അത് ചുമ്മാ പറ്റിപ്പിക്കലാണ്, ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കലാണ്, അത് തെറ്റായ സുവിശേഷമാണ്. പ്രോസ്പെരിറ്റി ഗോസ്പൽ അത് തെറ്റായ ഒരു പഠിപ്പിക്കലാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്തു നോക്കിക്കേ, ഈ ശരീരം ഉള്ളിടത്തോളം കാലം നമുക്കെല്ലാവർക്കും എന്തെങ്കിലും വേദനകളും കഷ്ടപ്പാടുകളും ഇല്ലേ?
ഞാനവർക്കാണ് എന്തുമാത്രം നടുവേദന, അവിടെ ഇവിടൊക്കെ വേദന, പിന്നെ പല പല വേദനകൾ, രോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് ജീവിതത്തിന്റെ ഭാഗമാണെന്ന്. ഇപ്പൊ കുടുംബജീവിതത്തില് എന്തുമാത്രം സഹിച്ചാല, എന്തുമാത്രം ക്ഷമിച്ചാല, എന്തുമാത്രം കഷ്ടപ്പാടുകൾ നേരിട്ടാല ഈ ജീവിതം ജീവിക്കാൻ പറ്റുമോ? അതിൽ തന്നെ ഒരു കണ്ണുനീരിന്റെ താഴ്വരയുണ്ടെന്ന്. ഇപ്പൊ മക്കളെ വളർത്തണം. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഓർക്കുക, നമ്മൾ ഈ ഫോൺ എടുക്കാറില്ല, ഞാൻ എടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. എല്ലാം പ്രശ്നങ്ങളാണ്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ, സംശയ രോഗം, മരിക്കാണ്ട് കിടക്കണ കുറെ പേര്, പ്രായമായവർ, ചില ആഭിചാര്യത്തിന് ഇതുപോയതിൻ്റെ പേരിൽ ആത്മാവ് വിട്ടുപോകാതെ കിടക്കുന്ന മക്കൾ. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി കൂടി പ്രാർത്ഥിക്കാൻ പോയതാ, ആ കുടുംബത്തിലില്ലാത്ത പ്രശ്നങ്ങളില്ല, ഒത്തിരിയേറെ രോഗങ്ങൾ, വേദനകൾ. അവിടുത്തെ പ്രായമായ അമ്മച്ചി മരണത്തിൻ്റെ വക്കോളം എത്തും, പിന്നെയും ദേവുഷാറാവും, മരിക്കത്തില്ല. പിന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മുടെയൊക്കെ പല സഹനങ്ങളും പല വേദനകളും ഈ വിളിക്കുന്ന കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി പറയാ. ചോദിച്ചു വരുമ്പോൾ അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നതാ. ഇപ്പം ഞാൻ അമ്മച്ചിയുടെ കാര്യം പറയാം, ആഭിചാര കർമ്മം ചെയ്ത് എന്തോ മന്ത്രവാദ ക്ഷുദ്രപ്രവർത്തികൾ ചെയ്ത് പിശാചിക്കളുമായിട്ട് ചില ബന്ധം ഉണ്ടാക്കി വെച്ചേക്ക. ഈ ബന്ധം ഉള്ളിടത്തോളം കാലം അതിൻ്റെ തടസ്സങ്ങൾ, അതിൻ്റെ കെട്ടുകൾ ആ കുടുംബത്തിനുണ്ട്. പിന്നെ അതിനൊക്കെ ഒന്ന് ബന്ധിച്ച് ആ കുടുംബത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കുമ്പസാരിക്കാൻ പറഞ്ഞു, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വിടുവിച്ചു കഴിഞ്ഞപ്പോൾ ദാ അമ്മച്ചിക്ക് ശാന്തമായ മരണം, ആ കുടുംബത്തിലെ അനുഗ്രഹം. ഇനി മക്കള്, ഒന്നോ രണ്ടോ മക്കളുള്ളൂ. ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിങ്ങൾ മക്കൾ പെരുകണം, കുടുംബത്തിൽ മക്കൾ ഉണ്ടാകണം. പക്ഷെ ഒന്നോ രണ്ടോ ആക്കി നിർത്തി നിങ്ങളുടെ സ്വാർത്ഥതയിൽ രണ്ടെണ്ണമാക്കി, ആ മക്കൾ സ്വാർത്ഥതയുടെ മക്കളാ. ആ മക്കൾക്ക് പരസ്പരം സ്വാർത്ഥത, അസൂയ, മാത്രമല്ല അപ്പനോടും അമ്മയോടും സ്നേഹമില്ല. പിന്നെ ഇവർക്ക് സന്തോഷം വേണം. ലോകത്തിന്റെ പിന്നാലെ ദൈവത്തെ അനുസരിക്കാതെയാണ് ഈ കുടുംബം പോണേ. അപ്പൊ അനുസരിക്കേണ്ട ആത്മാവ് കുടുംബത്തിൽ വന്നു, മക്കൾ അനുസരിക്കത്തില്ല, കയ്യിലിരിപ്പ്. പിന്നെ വേണ്ടാത്ത സിനിമകൾ, മ്ലേച്ഛതകൾ, ബ്ലൂ ഫിലിമുകൾ കാണും. പിന്നെ ഇപ്പൊ പഠിക്കാൻ പറ്റണില്ല, പ്രാർത്ഥിക്കാൻ പറ്റണില്ല, ശ്രദ്ധിക്കാൻ പറ്റണില്ല, അങ്ങനെയുള്ള വേറെ കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ മര്യാദയ്ക്ക് ജീവിച്ചാൽ പോലും നമുക്ക് സഹനങ്ങൾ ഉണ്ടെന്ന്. എന്നിട്ടാണ് തോന്നിവാസം ജീവിച്ചിട്ട് സഹനങ്ങൾ കയറ്റി കയറ്റി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ദൈവത്തോട് ചേർന്ന് കർത്താവിൻ്റെ വചനമനുസരിച്ച് ഈ ലോകത്തിൽ നമുക്കുള്ള സഹനങ്ങളെ, വേദനകളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ കൂടെ നമ്മളായിരിക്കും. മാത്രമല്ല ഇവിടെ നമ്മുടെ യൗസേ പിതാവ് നമുക്ക് വലിയ ആശ്വാസം തരും, വലിയ സാന്ത്വനം തരും. നമ്മുടെ വേദനകൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ രോഗങ്ങൾ ഇതുപോലെ അറിയാവുന്ന, അതിൻ്റെ വേദനയുടെ ആഴം, ദുഃഖത്തിൻ്റെ ഭാരം, അതിൻ്റെ അവസ്ഥകൾ എല്ലാം അറിയാവുന്നവനാണ് നമ്മുടെ യോസേഫ് പിതാവ്. കാരണം രോഗങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, അല്ലലുകളിലൂടെ കടന്നു പോയ ഒരു ജീവിതമായതുകൊണ്ട് യോസേഫ് പിതാവിന് നമ്മുടെ വേദനകൾ അറിയാം. അതുകൊണ്ടാണ് യോസേഫ് പിതാവ് നമ്മുടെ സാന്ത്വനവും നമ്മുടെ ആശ്വാസവുമായിട്ട് കടന്നു വരുന്നത്. കാരണം യോസേഫ് പിതാവ് നമ്മുടെ ആത്മീയ പിതാവാ, നമ്മുടെ അപ്പനാ. നമുക്കറിയാം, ഒരപ്പന് മക്കൾ വേദനിക്കുന്നത് കാണാൻ ഭയങ്കര സങ്കടം. അതുകൊണ്ട് തന്നെ ഈ യോസേഫ് പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നാൽ യോസേഫ് പിതാവ് നമ്മെ ആശ്വസിപ്പിക്കും. മാത്രമല്ല യോസേഫ് പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പല സഹനങ്ങളും നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നതുകൊണ്ട് തന്നെ ഈ സഹനങ്ങൾ നമ്മൾ ഇന്ന്, ഞാൻ പറയും, നമ്മുടെ പല സഹനങ്ങളും നമ്മൾ സഹിക്കേണ്ട സഹനങ്ങളല്ല. അത് മറ്റൊരു വശം, നമ്മൾ സഹിക്കേണ്ടതല്ല. അത് മര്യാദയ്ക്ക് പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് ദൈവകരുണയിലേക്ക് തിരിഞ്ഞ് കർത്താവിൻ്റെ ബലി സ്വന്തമാക്കി ആ ജീവന്റെ സമൃദ്ധി സ്വന്തമാക്കിയാൽ ആ നിമിഷം തീരാവുന്നതേ ഉള്ളൂ. നമ്മുടെ പലരുടെയും ഭൂരിഭാഗം സഹനങ്ങളും ചെയ്തുപോയ പാപത്തിൻ്റെ, അകൃത്യത്തിൻ്റെ, പാരമ്പര്യത്തിൽ ചെയ്തുപോയ പാപത്തിൻ്റെ, പ്രമാണ ലംഘനത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കടന്നു വന്ന പിശാചിൻ്റെ പിടിയിലമർന്ന സാത്താൻ്റെ പ്രവൃത്തികളാണ് ഇന്ന് പല സഹനങ്ങളും. അത് വേറെ തലം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ സഹനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. യോസേഫ് പിതാവിനോട് നമ്മൾ കൂടുതൽ അടുത്തിരിക്കുമ്പോൾ യോസേഫ് പിതാവിൻ്റെ ജീവിതം ഇതൊക്കെ നമ്മെ പഠിപ്പിക്കും. മാത്രമല്ല യോസേഫ് പിതാവിന് ഈ സഹനപ്പിന് വേറൊരു കാര്യം കൂടിയുണ്ട്. സഹനങ്ങളിലൂടെ കടന്നു പോയവന് ആ സമാനമായ സഹനത്തിൽ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും അവരുടെ മുറിവിണക്കാനുമുള്ള പ്രത്യേകമായ ഒരു വരമുണ്ട്. ഇപ്പം മുറിവേറ്റ വൈദ്യൻ എന്ന് പറയില്ലേ, മുറിവേറ്റവന് മറ്റുള്ളവൻ്റെ മുറിവ് കാണാൻ പറ്റും, ആ മുറിവ് ഉണക്കാനും പറ്റും.
എന്ന് പറഞ്ഞതുപോലെ യോസേപിതാവ് ആകുന്ന സഹനം ഏറ്റെടുത്ത വേദന ഏറ്റെടുത്ത രോഗം ഏറ്റെടുത്ത അതിനൊക്കെ സമചിത്തതയോടെ പരാതിയില്ലാതെ പരിഭവമില്ലാതെ സ്വീകരിച്ച് കൃപയാക്കി മാറ്റിയ ഈ യോസേപിതാവിന് സമാനമായി വേദനിക്കുന്ന രോഗികളായ മക്കളെ ആശ്വസിപ്പിക്കാനും അവർക്ക് സാന്ത്വനം നൽകുവാനും അവർക്ക് സൗഖ്യം നൽകത്തക്ക വിധം തന്നിലുള്ള കൃപ പകർന്നു കൊടുക്കുവാനും യോസേപിതാവിന് കഴിയും. അതുകൊണ്ടാണ് യോസേപിതാവ് രോഗികളുടെ ആശ്വാസമായും വേദനിക്കുന്നവരുടെ സാന്ത്വനവുമായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈശോ പറഞ്ഞില്ലേ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന്? ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായിട്ട് നന്മകൾ നൽകത്തില്ല. അതെ, ഈ സ്വർഗീയ പിതാവിൻ്റെ തനി സ്വരൂപമായ യോസേപിതാവ് ഈ ഭൂമിയിൽ നമ്മുടെ ആത്മീയ പിതാവായിരിക്കുമ്പോൾ, നമ്മൾ മക്കൾ ഈ യോസേപിതാവിൻ്റെ അരികിലേക്ക് ഓടിയണഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, സഹായം അപേക്ഷിക്കുമ്പോൾ, യോസേപിതാവ് തൻ്റെ സഹനത്തിലൂടെ തൻ്റെ വേദനയിലൂടെ തൻ്റെ രോഗത്തിലൂടെ കൃപകൾ നിറച്ചു വച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ രോഗത്തിൽ, ഈ വേദനയിൽ, ഈ സഹനത്തിൽ ആ കൃപകൾ നമ്മിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് നമുക്കും ആശ്വാസം തരും, നമുക്കും സാന്ത്വനം തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത്രയെന്ന് മനസ്സിലാക്കുക, ഈ ജീവിതത്തിൽ വേദനയുണ്ട്, സഹനമുണ്ട്, പ്രോസ്പെരിറ്റി മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ മാത്രം പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്ന പ്രഘോഷണങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും, അതെന്നും നിങ്ങളെ നിരാശയുടെ പടുകുഴിയിലേക്ക് നയിക്കും. അതുകൊണ്ട് ഇനിമേൽ അങ്ങനെയുള്ള ധ്യാനങ്ങളോ വചനപ്രഘോഷണങ്ങളോ കേൾക്കാൻ വേണ്ടി പോകരുത്. അച്ഛൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ള ടോക്കുകൾ കേൾക്കുമ്പോൾ അതങ്ങോട്ട് ഓഫാക്കുക. എന്നിട്ട് സത്യമായ കാര്യമുണ്ട്, ഈ ജീവിതത്തിൽ സഹനമുണ്ട്, ഈ ജീവിതത്തിൽ കുരിശുണ്ട്, ഈ ശരീരത്തിൽ രോഗങ്ങളുണ്ട്, എന്നാൽ ഈ രോഗങ്ങളെ ഞാൻ കൃപയാക്കി മാറ്റും, ഈ സഹനങ്ങളെ കൃപയാക്കി മാറ്റും, ഈ സഹനങ്ങളെ ഞാൻ ഏറ്റെടുക്കും. മാത്രമല്ല, ഇവിടെ എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന ഈശോയും യോസേപിതാവും മാതാവും സ്വർഗത്തിൻ്റെ എല്ലാ വിശുദ്ധരും രക്തസാക്ഷികളും അവരോട് ഞാൻ ചേരും, എന്നിട്ട് ഈ സഹനങ്ങളെ കൃപയാക്കി മാറ്റി എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും എൻ്റെ ശുശ്രൂഷകൾക്കും ഞാൻ ഈ സഹനങ്ങളിലൂടെ നേടിയെടുത്ത കൃപകൾ നിറച്ച് ഞാനൊരു അനുഗ്രഹമായിട്ട് മാറും എന്നുള്ള തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ രോഗം മാറാൻ, ചൊറിച്ചിൽ മാറാൻ, അല്ലെങ്കിൽ കല്യാണം നടക്കാൻ, വിദേശത്ത് പോകാൻ, ജോലി കിട്ടാൻ തമ്പുരാനെ തേടുന്നവരാകരുത്. സഹനം ഏറ്റെടുക്കാനും നമുക്ക് സാധിക്കണം. ഈ ജീവിതത്തിലുള്ള സഹനങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ പാപത്തിൻ്റെ അനന്തരഫലമായ സഹനമല്ല, ഈ വിവാഹ ജീവിതത്തിൽ സഹനമുണ്ട്, അത് നീ ഏറ്റെടുക്കണം. പൗരോഹിത്യത്തിൽ സഹനമുണ്ട്, അത് ഏറ്റെടുക്കണം. ഈ ശരീരത്തിൽ ചില രോഗങ്ങളും വേദനകളും കടന്നു വരും, അത് നമ്മൾ ഏറ്റെടുക്കണം. കുറെ കഴിയുമ്പോൾ ചില രോഗങ്ങൾ വരും, അസ്ഥികൾ തേയ്മാനം വരും, നാഡികളും ഞരമ്പുകളും ചുങ്ങിക്കും, അതോടൊപ്പം തന്നെ ഷുഗർ പ്രഷറൊക്കെ കടന്നു വരും, ഇതൊക്കെ ഭാഗങ്ങളാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു സഹനത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി, യോസേപിതാവിനെ കണ്ടില്ലേ, മാതാവിനെ കണ്ടില്ലേ, ഈശോയെ കണ്ടില്ലേ, ഇവരൊക്കെ നടന്ന വഴി, ഇവരൊക്കെ പഠിപ്പിച്ച പാഠം അത് സ്വന്തമാക്കി ജീവിക്കുന്ന ആണത്വമുള്ളവരായിട്ട് മാറണം. സഹനങ്ങൾ നമ്മെ തകർക്കാൻ പാടില്ല. സഹനങ്ങളെ നമ്മൾ കീഴടക്കണം. സഹനങ്ങളെ നമ്മൾ ചവിട്ട് പടികളാക്കണം. എന്തിന്? ഉന്നതത്തിലേക്ക് കൃപയിൽ കയറിപ്പോകാൻ ഈ സഹനങ്ങളെ ഉപകരണങ്ങളാക്കി മാറ്റണം, വേദനകളെ. അല്ലാതെ ഇവിടെ നിരാശപ്പെട്ട് തകർന്ന് തരിപ്പണമായിട്ട് ആ വേദനയുടെ പടുകുഴിയിൽ നിരാശപ്പെട്ടിരിക്കാതെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇവിടെ വേദനിക്കുന്നവരുടെ സാന്ത്വനമായി, രോഗികളുടെ ആശ്വാസമായി യോസേപിതാവ് നമ്മെ സഹായിക്കും. ഈ അപ്പൻ്റെ പിതൃവാത്സല്യത്തിൽ, പിതൃ സംരക്ഷണത്തിൽ നമുക്കായിരിക്കാം. യോസേപിതാവിൻ്റെ ജീവിത മാതൃക നമ്മെ ബലപ്പെടുത്തട്ടെ. യോസേപിതാവിൻ്റെ രോഗത്തിലും കഷ്ടപ്പാടിലും സഹനത്തിലുമുള്ള ആ ഒരു സ്ഥൈര്യം, ആ ഒരു പിറുപിറുപ്പില്ലാത്ത, പരാതിയില്ലാത്ത, ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ആ ജീവിതത്തിൻ്റെ കരുത്ത് അവിടുത്തെ മക്കളായ നമ്മയും, യോസേപിതാവിൻ്റെ ആത്മീയ മക്കളായ നമ്മയും കരുത്തുള്ളവരാക്കി മാറ്റട്ടെ, ബലമുള്ളവരാക്കി മാറ്റട്ടെ, നമ്മയും കൃപ കൊണ്ട് നിറയ്ക്കട്ടെ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യങ്ങളാക്കി നമ്മയും മാറ്റുവാൻ ഇടയാക്കട്ടെ. അതിനുവേണ്ടി യോസേപിതാവ് നമ്മെ സഹായിക്കും. വീണ്ടും ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങളുണ്ട്, അത് നമ്മൾ ഏറ്റെടുക്കണം, അതിനെ നമുക്ക് കൃപയാക്കി മാറ്റണം. അതിനെ സഹായിക്കാൻ യോസേപിതാവ് നമ്മുടെ കൂടെയുണ്ട്, പരിശുദ്ധാമ്മ നമ്മുടെ കൂടെയുണ്ട്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ തിരുമുറിവുകളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ജീവൻ നൽകിക്കൊണ്ട് അതിനെല്ലാം വേണ്ടി നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞില്ലേ
ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമുക്ക് നമ്മുടെ കുരിശുകൾ എടുക്കാം, സഹനങ്ങളെ ഏറ്റെടുക്കാം, അതിനെ സ്വീകരിക്കാം, കൃപയാക്കി മാറ്റാം, അങ്ങനെ ദൈവാനുഗ്രഹം പ്രാപിക്കാം. അതോടൊപ്പം തന്നെ ദൈവികമല്ലാത്ത നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട്, നിന്റെ കുടുംബത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പല സഹനങ്ങളും കടന്നു വന്നിട്ടുള്ളൂ. അത് നീക്കാൻ അയച്ച വന്നേ ആ പാപം, ആ ശാപം, ആ രോഗം, ആ മരണം, ആ സാത്താന്റെ പിടി അവസാനിപ്പിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യം, കുരിശിലെ ബലി, ആ ബലിയിലൂടെ കർത്താവ് നമുക്ക് മോചനം തരുന്നുണ്ട്. അതുകൊണ്ട് ആ സഹനം നീ സഹിക്കേണ്ട, അത് ഈശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാത്തൊരു സഹനമുണ്ട്, അത് ഞാനും നീയും സഹിക്കേണ്ടതാണ്. ഈ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നമുക്ക് വലിയ അഭയം നൽകുന്ന യോസേഫ് പിതാവും മാതാവും ഇതിനൊക്കെ നമ്മെ ബലപ്പെടുത്തും, സഹായിക്കും. തിരിച്ചറിവോടെ നമുക്ക് യോസേഫ് പിതാവിനോടൊപ്പം ഈ ദിവ്യ കാരുണ്യനാഥന തിരുസന്നിധിയിൽ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചനത്തിൻ്റെ ദിവ്യരഹസ്യം ഇരുന്ന് ധ്യാനിക്കണം, അത് അനുസരിച്ച് സ്വന്തമാക്കണം, അതനുസരിച്ച് തീരുമാനിക്കണം, അതനുസരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിയണയണം. മാത്രമല്ല യോസേഫ് പിതാവിനെ ചേർത്ത് പിടിക്കണം. രോഗികളുടെ ആശ്വാസമായ, വേദനിക്കുന്നവരുടെ സാന്ത്വനമായ യോസേഫ് പിതാവ് നമ്മെ പ്രത്യേകം ഇന്നേ ദിനം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായ നല്ല ഈശോയെ, ദൈവികമായ രഹസ്യങ്ങൾ ഞങ്ങൾക്കങ്ങ് വെളിപ്പെടുത്തി തരുന്നതുകൊണ്ട്, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിക്കുന്ന, അങ്ങയുടെ രക്ഷാകര പദ്ധതിയിലേക്ക് ചേർത്ത് പിടിക്കുന്ന വലിയ കരുണയോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സഹനത്തിൻ്റെ, കുരിശിൻ്റെ മാർഗം കർത്താവെ രക്ഷാകര മാർഗമാണെന്ന് തിരുക്കുടുംബത്തിലൂടെ അങ്ങ് ഞങ്ങളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നല്ലോ. അതെല്ലാം കൃപയാക്കി മാറ്റുവാനും ഞങ്ങൾക്കത് അനുഗ്രഹമാക്കുവാനും അനേകർക്ക് അനുഗ്രഹമായി തീരുവാനുമുള്ള വഴികളാണെന്ന് അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നു. വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ ജീവിതത്തിലൂടെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ, തിരുക്കുടുംബത്തിൻ്റെ ജീവിതത്തിലൂടെ ഇതെല്ലാം ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമാക്കി തരുന്ന അവിടുത്തെ വലിയ സ്നേഹത്തിങ്കിലേക്ക് ഞങ്ങളെ തന്നെ പരിപൂർണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല തമ്പുരാനെ, അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ രക്ഷാകര പദ്ധതിയും അങ്ങയുടെ കരുണയും അതിൻ്റെ ആഴത്തിൽ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. അതിന് ഇടയാക്കിക്കൊണ്ട് യോസേഫ് പിതാവിൻ്റെ ജീവിത മാതൃക ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് യോസേഫ് പിതാവിനെ ഞങ്ങൾക്ക് കരുത്തുള്ള പിതാവാക്കി ഈ ഭൂമിയിൽ അങ്ങ് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യോസേഫ് പിതാവിൻ്റെ ആ ഒരു സഹനശക്തി, പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, കഷ്ടപ്പാടിലും വേദനയിലും അതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ മനുഷ്യമക്കൾ അനുഭവിക്കേണ്ട സഹനങ്ങളും കണ്ണുനീരും അതിനോടെ ലഭിക്കുന്ന കൃപകളുമൊക്കെ അറിഞ്ഞ് സ്വീകരിച്ച യോസേഫ് പിതാവിൻ്റെ ജീവിത മാതൃക ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കൂടുതൽ അങ്ങയിലേക്കും ഈ കൃപയിലേക്കും അടുപ്പിക്കട്ടെ. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യേശോയെ അങ്ങേ തിരുസന്നിധിയിൽ വിശുദ്ധ യോസേഫ് പിതാവിനോടൊപ്പം ഞങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യോസേഫ് പിതാവിനെ ഞങ്ങൾക്ക് ആശ്വാസമായും സാന്ത്വനമായിട്ടും നൽകിയിരിക്കുമ്പോൾ യോസേഫ് പിതാവിൻ്റെ അരികിലേക്ക് ഓടി അണയുവാൻ, യോസേഫ് പിതാവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുവാൻ, സഹനത്തിലും വേദനയിലും കഷ്ടപ്പാടിലും രോഗത്തിലും യോസേഫ് പിതാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകൾ, ദുഃഖഭാരങ്ങൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, എല്ലാ സഹനങ്ങളും നമുക്ക് സമർപ്പിക്കാം. വലിയ സാന്ത്വനമായി, ആശ്വാസമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന യോസേഫ് പിതാവിൻ്റെ പ്രത്യേക സാന്നിധ്യ മധ്യസ്ഥ സംരക്ഷണത്തിൽ എല്ലാം ദിവ്യകാര സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ലുത്തിനിയായിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ,
മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ പ്രശസ്ത സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിശുദ്ധ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ തീഷ്ണമതിയായ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നായകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ബ്രഹ്മചാരിയായ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ധൈര്യശാലിയായ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും അനുസരണയുള്ള യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ കണ്ണാടി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ മഹത്വമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവൃതക്കാരുടെ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ സാന്ത്വനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല മരണത്തിന്റെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാർവത്രിക സഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അവനെ തന്റെ കുടുംബത്തിന്റെ നാഥനാക്കി സകലത്തിന്റെ മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപുത്രനായ ഈശോ മിശിഹായുടെ വളർത്തു പിതാവും തിരുക്കുടുംബത്തിന്റെ പാലകനുമായ വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങളങ്ങയെ ഞങ്ങളുടെ മധ്യസ്ഥനും പാലകനുമായി ഏറ്റുപറയുന്നു. തിരുസഭയുടെ കാവൽക്കാരനായ അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങിക്കൊണ്ട് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയും ഉണ്ണീശോയെ ഹെറോദേശരെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും അധ്വാനപൂർണമായ ജീവിതം വഴി തിരുക്കുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്ത അങ്ങയുടെ മാതൃക അനുകരിച്ച് ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഭൂമിയിൽ സ്വർഗീയ പിതാവിന്റെ നിഴലായി ജീവിച്ച മഹത്വമുള്ള യോസേ പിതാവേ, അങ്ങയുടെ വാത്സല്യമാർന്ന സ്നേഹത്താൽ ഞങ്ങളെയും സ്വന്തമായി കരുതി സംരക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ച് അവിടുത്തെ പ്രസാദിപ്പിച്ച അങ്ങയുടെ ജീവിത മാതൃക അനുകരിച്ച് നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എപ്പോഴും എവിടെയും ദൈവഹിതാനുസരണം ജീവിക്കുവാനും ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആവശ്യമായ അനുഗ്രഹം അങ്ങയെ തിരുക്കുമാരനിൽ നിന്ന് ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. ദിവ്യകാരുണ്യേശോയെ, അങ്ങയുടെ തിരുസന്നധിയിൽ ദിവ്യകാരുണ്യേശോയെ, അങ്ങയുടെ തിരുസന്നധിയിൽ
വിശുദ്ധയോസെപിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധയോസെപിതാവിനെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, വിശുദ്ധയോസെപിതാവിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനും ഞങ്ങളുടെ വേദനയിൽ, ഞങ്ങളുടെ രോഗത്തിൽ ആശ്വാസവും വലിയ സാന്നിധ്യമായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അനുഗ്രഹമായിട്ട് യോസെപിതാവിനെ എന്നും സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്ക് സാന്ത്വനം നൽകുന്ന, ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന, ഞങ്ങളെ വളർത്തുന്ന യോസെപിതാവിൻ്റെ പൈതൃക വാത്സല്യത്തിൽ എന്നുമായിരിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും അഭിഷിക്തരെയും എല്ലാ കുടുംബജീവിതം ജീവിക്കുന്ന മക്കളെയും സഭ മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.